ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് എൽസ് അക്കാഡമി. കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യ റഷ്യയിൽ നിന്ന് എത്ര കാമോവ് 31 ഹെലികോപ്റ്റർ ആണ് വാങ്ങാൻ തീരുമാനിച്ചതെന്ന് ചോദിച്ചാൽ 10 എണ്ണം. ക്ലിയർ? ആകെ ചെലവ് 3,600 കോടി രൂപയ്ക്കാണ് വാങ്ങാൻ തീരുമാനിച്ചത്. അപ്പൊ ഇന്ത്യയുടെ നിലവിലെ ഡിഫൻസ് മിനിസ്റ്റർ ആരെന്ന് ചോദിച്ചാൽ നിർമ്മലാ സീതാരാമൻ. ആരാണ് നിർമ്മലാ സീതാരാമൻ? അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്താണ്, ഇന്ത്യയുടെ എത്രാമത്തെ ഡിഫൻസ് മിനിസ്റ്ററായ വനിതയാണ് നിർമ്മലാ സീതാരാമൻ എന്ന് ചോദിച്ചാൽ രണ്ടാമത്തെയാണ്. ആദ്യത്തെ വനിതാ ഡിഫൻസ് മിനിസ്റ്റർ ആരെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി. ഓർത്തു വയ്ക്കുക, ആരാണ് ഇന്ദിരാഗാന്ധി? രണ്ടാമത്തെ വനിതാ ഡിഫൻസ് മിനിസ്റ്റർ ആണ് ആര്? നിർമ്മലാ സീതാരാമൻ. ക്ലിയർ? അടുത്ത പോയിന്റ്, റഷ്യ. നമ്മൾ റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നത് എന്ന് പറഞ്ഞു. റഷ്യയുടെ തലസ്ഥാനം ഏതാണ്? മോസ്കോ. റഷ്യയുടെ ലാംഗ്വേജ് എന്ന് വെച്ചാൽ റഷ്യൻ. റഷ്യയുടെ കറൻസി എന്ന് വെച്ചാൽ റഷ്യൻ റൂബിൾ. ഏതാണ്? റഷ്യൻ റൂബിൾ. ഓർത്തു വയ്ക്കുക. അടുത്ത, റഷ്യയുടെ നിലവിലെ പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ വ്ളാഡിമിർ പുടിൻ. ആരാണ് പ്രസിഡന്റ്? വ്ളാഡിമിർ പുടിൻ. പ്രധാനമന്ത്രി ദിമിത്രി മെദ്വേദേവ്. ക്ലിയർ ആണോ? ദിമിത്രി മെദ്വേദേവ്. ഇപ്പൊ ചോദ്യം എങ്ങനെയാണ്, ഇന്ത്യ റഷ്യയിൽ നിന്ന് എത്ര കമോവ് 31 ഹെലികോപ്റ്റർ ആണ് വാങ്ങാൻ തീരുമാനിച്ചെന്ന് വെച്ചാൽ എത്രയാണ്? 10 എണ്ണം. ആകെ എത്ര രൂപയാണ് ചെലവാക്കുന്നത്? 3,600 കോടി രൂപയ്ക്കാണ് വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ നിലവിലെ ഡിഫൻസ് മിനിസ്റ്റർ നിർമ്മലാ സീതാരാമൻ. വനിതയാണ് നിർമ്മലാ സീതാരാമൻ. ഇന്ത്യയുടെ രണ്ടാമത്തെ വനിതാ ഡിഫൻസ് മിനിസ്റ്റർ ആണ് നിർമ്മലാ സീതാരാമൻ. ഒന്നാമത്തത് ഇന്ദിരാഗാന്ധി, പറഞ്ഞു പോയത് റഷ്യ. റഷ്യയുടെ തലസ്ഥാനം മോസ്കോ. റഷ്യയുടെ ലാംഗ്വേജ് റഷ്യൻ. കറൻസി റഷ്യൻ റൂബിൾ. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യയുടെ പ്രധാനമന്ത്രി ദിമിത്രി മെദ്വേദേവ്. ക്ലിയർ? അടുത്ത പോയിന്റ്. ഇപ്പൊ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, ഫോനി ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ നാശം വിതച്ച ഇന്ത്യൻ സംസ്ഥാനം എന്ന് വെച്ചാൽ ഏതാണ്? ഒഡീഷയാണ്. ക്ലിയർ ആണോ? ഏത് സംസ്ഥാനമാണ്? ഒഡീഷ. ഫോനി ചുഴലിക്കാറ്റിനെ കുറിച്ചുള്ള പോയിന്റ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്, അപ്പൊ അതിനെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ ഒഡീഷയിലാണ് ഏറ്റവും കൂടുതൽ നാശം വിതച്ചത്. അങ്ങനെയാണെങ്കിൽ ഒഡീഷയുടെ തലസ്ഥാനം എന്ന് വെച്ചാൽ ഭുവനേശ്വർ. ഒഡീഷയുടെ തലസ്ഥാനം ഭുവനേശ്വർ. ഒഡീഷയുടെ നിലവിലെ ഗവർണർ ആരെന്ന് വെച്ചാൽ ഗണേഷി ലാൽ. ആരാണ്? ഗണേഷി ലാൽ. ഒഡീഷയുടെ നിലവിലെ ചീഫ് മിനിസ്റ്റർ നവീൻ പട്നായിക്. ഓർത്തു വയ്ക്കാം. അടുത്ത പോയിന്റ്, ICC പുതിയ T20 റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്ന് ചോദിച്ചാൽ 5th സ്ഥാനം. ക്ലിയർ? അപ്പൊ ഒന്നാം സ്ഥാനം ഏത് രാജ്യം എന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ. രണ്ടാം സ്ഥാനം സൗത്ത് ആഫ്രിക്ക. മൂന്നാം സ്ഥാനം ഇംഗ്ലണ്ട്. ക്ലിയർ? അപ്പൊ ICC കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഇപ്പൊ നമുക്ക് ചോദ്യം ഒന്നുകൂടെ നോക്കാം. ഫോനി ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ നാശം വിതച്ച ഇന്ത്യൻ സംസ്ഥാനം എന്ന് വെച്ചാൽ ഒഡീഷ. ഒഡീഷയുടെ തലസ്ഥാനം ഭുവനേശ്വർ. ഒഡീഷയുടെ നിലവിലെ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ ഗണേഷി ലാൽ. ഒഡീഷയുടെ നിലവിലെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ നവീൻ പട്നായിക്. അടുത്ത പോയിന്റ് ഇങ്ങനെയാണ്, ICC പുതിയ T20 റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര സ്ഥാനം എന്ന് വെച്ചാൽ 5th സ്ഥാനം. ഒന്നാം സ്ഥാനത്തേക്കുന്ന രാജ്യം എന്ന് വെച്ചാൽ പാകിസ്ഥാൻ. രണ്ടാം സ്ഥാനത്തേക്കുന്നത് സൗത്ത് ആഫ്രിക്ക. മൂന്നാം സ്ഥാനത്തേക്കുന്നത് ഇംഗ്ലണ്ട്. അടുത്ത പോയിന്റ്. ഇപ്പൊ അടുത്തത് നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് ഒരു അഭിമാന നിമിഷത്തെ കുറിച്ചുള്ള ഒരു പോയിന്റാണ് പറയുന്നത്. ചന്ദ്രയാൻ 2 ISRO വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന മാസം എന്ന് വെച്ചാൽ ജൂലൈ 6 മുതൽ 16 വരെയുള്ള ദിവസങ്ങൾക്കിടയിലാണ് ISRO ചന്ദ്രയാൻ 2 വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ചന്ദ്രയാൻ 2 മൂന്ന് മോഡ്യൂൾസ് ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഒരു ഓർബിറ്റർ ഉണ്ട്. രണ്ടാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്ന എ ലാൻഡർ നെയ്മഡ് വിക്രം. ലാൻഡറിന്റെ പേര് എന്താണെന്ന് വെച്ചാൽ ഓർത്തു വയ്ക്കുക, വിക്രം. ഈ ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ ലാൻഡറിന്റെ പേര് എന്ന് ചോദിച്ചാൽ വിക്രം. ഓർത്തു വയ്ക്കുക, ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അടുത്ത, റോവർ നെയ്മഡ് പ്രയാൺ. ഏതാണ്? പ്രയാൺ. ക്ലിയർ? അടുത്ത് നമുക്ക് അതിന്റെ കൂടെ പഠിച്ചു പോകേണ്ടത് ISRO. ISRO നിലവിലുള്ള വർഷം ഏത് വർഷമാണ്? 1969 ഓഗസ്റ്റ് 15 ISRO നിലവിലുള്ളത്. ISRO ആസ്ഥാനം ബാംഗ്ലൂർ. ISRO നിലവിലെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ കെ ശിവൻ. റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ കെ ശിവനാണ്. നിങ്ങൾക്കറിയാം മിസൈൽ മാൻ APJ അബ്ദുൽ കലാം, മിസൈൽ വുമൺ ടെസി തോമസ്. ഇത് റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്നത് കെ ശിവൻ. നിലവിലെ ISRO ചെയർമാൻ ആണ് കെ ശിവൻ. ഓർത്തു വയ്ക്കുക. അപ്പൊ ഇത് ഏത് റോക്കറ്റ് യൂസ് ചെയ്താണ് വിക്ഷേപിക്കുന്നത് വെച്ചാൽ GSLV Mark 3. ക്ലിയർ? അപ്പൊ ഒന്നുകൂടെ നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്, ചന്ദ്രയാൻ 2 ISRO വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത് ജൂലൈ 9 മുതൽ 16 വരെയുള്ള ദിവസങ്ങൾക്കിടയിലാണ്. അപ്പൊ ചന്ദ്രയാൻ 2 മൂന്ന് മോഡ്യൂളാണ് ഉള്ളത്. ഒന്നാമത്തെ ഒരു ഓർബിറ്റർ ഉണ്ട്. രണ്ടാമത് എ ലാൻഡർ നെയ്മഡ് വിക്രം. ലാൻഡറിന്റെ പേര് വിക്രം. അടുത്ത റോവർ ഉണ്ട്. റോവറിന്റെ പേര് എന്താണ്?
പ്രയാൺ, ഏതാണ് പ്രയാൺ കൊടുത്തു വയ്ക്കാം. ഇപ്പൊ ഐ എസ് ആർ നിലവിൽ വന്ന വർഷം 1969 ഓഗസ്റ്റ് 15, ആസ്ഥാനം അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂർ. നിലവിലെ ചെയർമാൻ കെ ശിവൻ. ഈ നമ്മുടെ ചന്ദ്രയാൻ 2 വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന റോക്കറ്റ് എന്ന് വെച്ചാൽ GSLV Mark 3. ക്ലിയർ? അടുത്ത പോയിന്റ്, ഇപ്പൊ അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, മലേഷ്യയുടെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആയി നിയമിതയായത് ആരാണെന്ന് നോക്കാം. ആരാണ്? തെങ്കു മൈമൂർ. ആരാണ്? തെങ്കു മൈമൂർ. മലേഷ്യയുടെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആണ് തെങ്കു മൈമൂർ. ക്ലിയർ? അപ്പൊ മലേഷ്യയുടെ തലസ്ഥാനം എന്ന് വെച്ചാൽ ഏതാണ്? കോലാലംപൂർ. മലേഷ്യയുടെ തലസ്ഥാനം കോലാലംപൂർ. മലേഷ്യയുടെ ലാംഗ്വേജ് എന്ന് വെച്ചാൽ മലേഷ്യനാണ് മലേഷ്യയുടെ ലാംഗ്വേജ്. മലേഷ്യയുടെ നാണയം എന്ന് വെച്ചാൽ റിംഗിറ്റ്. അതാണ് റിംഗിറ്റ്, ഓർത്തു വെക്കുക, മലേഷ്യയുടെ നാണയം റിംഗിറ്റ്. അപ്പൊ മലേഷ്യയുടെ പ്രധാനമന്ത്രി മഹാതീർ മുഹമ്മദ് ആണ് മലേഷ്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ചീഫ് ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അടുത്തൊരു പോയിന്റ്, നമ്മുടെ ഇന്ത്യയിൽ നടന്ന രണ്ട് സംസ്ഥാനങ്ങളുടെ ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായതാണ്. അടുത്ത ഛത്തീസ്ഗഡ് ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത് ആരെന്ന് ചോദിച്ചാൽ PR രാമചന്ദ്ര മേനോൻ. ആരാണ്? PR രാമചന്ദ്ര മേനോൻ. അടുത്ത രാജസ്ഥാൻ ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത് ആരെന്ന് ചോദിച്ചാൽ രവീന്ദ്ര ഭട്ട്. ക്ലിയർ? പ്രസിഡന്റ് പുതിയതായിട്ട് നിയമിച്ചതാണ്, ആരൊക്കെയാണ്? PR രാമചന്ദ്ര മേനോൻ എവിടത്തെയാണ്? ഛത്തീസ്ഗഡ് ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായി. അടുത്ത രാജസ്ഥാൻ ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത് രവീന്ദ്ര ഭട്ട്. ക്ലിയർ? ഒന്നുകൂടെ നോക്കാം, ചോദ്യം ഇങ്ങനെയായിരുന്നു, മലേഷ്യയുടെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചാൽ തെങ്കു മൈമൂർ ആണ് ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ്. മലേഷ്യയുടെ തലസ്ഥാനം കോലാലംപൂർ. മലേഷ്യയുടെ ഭാഷ എന്ന് വെച്ചാൽ മലേഷ്യ. മലേഷ്യയുടെ നാണയം എന്ന് വെച്ചാൽ റിംഗിറ്റ്. മലേഷ്യയുടെ നിലവിലെ പ്രധാനമന്ത്രി മഹാതീർ മുഹമ്മദ്. ക്ലിയർ? അടുത്ത് പറഞ്ഞത് ഛത്തീസ്ഗഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത് ആരെന്ന് ചോദിച്ചാൽ PR രാമചന്ദ്ര മേനോൻ. രാജസ്ഥാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത് ആരെന്ന് ചോദിച്ചാൽ രവീന്ദ്ര ഭട്ട്. ക്ലിയർ? രവീന്ദ്ര ഭട്ട്. അടുത്ത പോയിന്റ്, ഇപ്പൊ അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് ഇങ്ങനെയാണ്, റഷ്യയിൽ നടന്ന അലിയേവ് ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 65 kg വിഭാഗത്തിൽ ജേതാവായത് ആരെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ബജ്റംഗ് പുനിയ. ആരാണ്? ബജ്റംഗ് പുനിയ. ഓർത്തു വയ്ക്കാം. അടുത്ത പോയിന്റ്, കായൽ സമ്മേളന സ്മാരക സമിതിയുടെ മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം നേടിയത് ആരെന്ന് ചോദിച്ചാൽ ശ്രീധന്യ. ക്ലിയർ ആണോ? ആരാണ്? ശ്രീധന്യ. IAS നേടിയ, വയനാട് നിന്നുള്ള IAS നേടിയ സ്വദേശിയാണ്, വയനാട് സ്വദേശിയാണ് ശ്രീധന്യ എന്ന് പറയുന്നത്, മലയാളിയാണ്. ഓർത്തു വയ്ക്കുക. അടുത്ത, സമ്മാന തുക എത്രയെന്ന് വെച്ചാൽ 50,000 രൂപ. അടുത്ത, സംസ്ഥാന പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കളായ ജില്ല എന്ന് വെച്ചാൽ ഏത് ജില്ലയാണ്? എറണാകുളം. രണ്ടാം സ്ഥാനത്ത് എത്തിയത് ഏത് ജില്ലയാണെന്ന് വെച്ചാൽ കോഴിക്കോട്. മൂന്നാം സ്ഥാനത്ത് എത്തിയത് ഇടുക്കി. ക്ലിയർ? അടുത്ത പോയിന്റ്, ദി ബെയർ ഫുഡ് കോച്ച് എന്ന കൃതിയുടെ രചയിതാവ് ആരെന്ന് വെച്ചാൽ പാഡി ആപ്റ്റൺ. ആരാണ്? പാഡി ആപ്റ്റൺ. ഓർത്തു വയ്ക്കാം. അടുത്ത പോയിന്റ്, ഇന്റർനാഷണൽ ഫയർ ഫൈറ്റേഴ്സ് ഡേ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ ദിവസമാണ്, എന്നാണ്? May 4. അടുത്ത, അതുപോലെ തന്നെ കോൾ മൈനേഴ്സ് ഡേ എന്ന് ചോദിച്ചാൽ May 4. ഇപ്പൊ ചോദ്യം ഒന്നുകൂടെ നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്, റഷ്യയിൽ നടന്ന അലിയേവ് ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 65 kg ഫ്രീ സ്റ്റൈലിൽ വിജയി ആരെന്ന് ചോദിച്ചാൽ ബജ്റംഗ് പൂനിയ, ഇന്ത്യക്കാരനായ ബജ്റംഗ് പൂനിയ. കായൽ സമ്മേളന സ്മാരക സമിതിയുടെ മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം നേടിയത് ശ്രീധന്യ. സമ്മാന തുക 50,000 രൂപ. സംസ്ഥാന പഞ്ചഗുസ്തി മത്സരത്തിലെ ചാമ്പ്യന്മാരായ ജില്ല എന്ന് വെച്ചാൽ എറണാകുളം. രണ്ടാം സ്ഥാനം എന്ന് വെച്ചാൽ കോഴിക്കോട്. മൂന്നാം സ്ഥാനം എന്ന് വെച്ചാൽ ഇടുക്കി. അടുത്ത, ദി ബെയർ ഫുട്ട് കോച്ച് എന്ന കൃതിയുടെ രചയിതാവ് ആരെന്ന് വെച്ചാൽ പാഡി ആപ്റ്റൺ. അടുത്ത, May 4 രണ്ട് പ്രത്യേകതകളാണ് പറഞ്ഞത്. ഇന്റർനാഷണൽ ഫയർ ഫൈറ്റേഴ്സ് ഡേ എന്ന് വെച്ചാൽ May 4. അതുപോലെ തന്നെ കോൾ മൈനേഴ്സ് ഡേ എന്ന് വെച്ചാൽ May 4. ക്ലിയർ ആണോ? നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അൺഅക്കാഡമിയിലും ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അൺഅക്കാഡമിയിലെ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കേരള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ കുറിച്ചുള്ള ഒരു പുതിയ കോഴ്സാണ്. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി അൺഅക്കാഡമി ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ അൺഅക്കാഡമി ലിങ്ക് എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതുവഴിക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.